വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമം കൊണ്ട് അദ്ദേഹം സംസാരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നമ്മൾ അറിയാകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവർ കൂടെയുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും അകത്തേക്ക് കയറി പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ മുതൽ കാത്തിരുന്ന നിമിഷമാണിത്. സുരേഷ് ഗോപി ഇപ്പോൾ എത്തും എന്നുള്ള പ്രതീക്ഷ രാവിലെ മുതൽ നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 12:30 വിസ്താരക്കുള്ള ഫ്ലൈറ്റിലേക്ക് പോകാനായി അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കും. നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്ന് എനിക്ക് അത്രേ പറയാൻ പറ്റില്ല. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നൊക്കെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടല്ലോ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നിട്ട് കാണാട്ടോ. അമ്മ അമ്മ അമ്മയുണ്ട്. എന്റെ അമ്മ സന്തോഷമായി. തൃശൂരിലും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളായിരിക്കണം പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങള് കരുതലിലൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രി എന്നെയും വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. എല്ലാ ആശംസകളും. ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ഈ സുരേഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സിനിമകളുടെ സാഹചര്യം ഉണ്ട്, അങ്ങനെ ഒരു വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപിയുടെ പ്രതികരണവും അതാണ്. ഈ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, ഞാൻ പോകുന്നു, ബാക്കിയൊക്കെ അവിടെ തീരുമാനിക്കട്ടെ, കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് പദവി എന്നെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നമുക്ക് ആ വാക്കിൽ, നമുക്ക് എനിക്ക് ഇത്രയേ പറയാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.